ബ്ലെൻഡറിൻ്റെ ബിഗിന്നർ ലേണിംഗ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CGI 3D അനിമേഷൻ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ഫ്രീ കോഴ്സാണിത്. ഈ ഒരു കോഴ്സിൽ ബ്ലെൻഡറിൻ്റെ ബേസിക് ഇൻ്റർഫേസ് തൊട്ട് മോഡലിംഗ്, ടെക്സ്ചറിങ്, ലൈറ്റിംഗ്, ആനിമേഷൻ, റെൻഡറിങ് എല്ലാം കവർ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു കംപ്ലീറ്റ് ലേണിംഗ് സീരീസിനായി എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് ആദ്യത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. ആദ്യം ബ്ലെൻഡർ ഡൗൺലോഡ് ചെയ്യാനായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് ഈ സൈറ്റിൽ വന്ന് ഡൗൺലോഡ് ബ്ലെൻഡർ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാക്കോസ് ആണെങ്കിൽ, ഇൻ്റൽ ബേസ്ഡ് ആണെങ്കിൽ ഈ ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അല്ലെങ്കിൽ ആപ്പിൾ സിലിക്കൺ ആണെങ്കിൽ ഈ ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അഥവാ ലിനക്സ് ആണെങ്കിൽ ഈ ലിങ്കിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ശേഷം ഡൗൺലോഡ് ബ്ലെൻഡർ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് വേണ്ട ഫോൾഡറിൽ ഡൗൺലോഡ് ചെയ്യുക. ഞാനിവിടെ ഡെസ്ക്ടോപ്പാണ് കൊടുക്കുന്നത്. സേവ് ചെയ്യുക. ശേഷം ഡൗൺലോഡ് ചെയ്ത ഫയൽ ഓപ്പൺ ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ആക്സെപ്റ്റ് അടിച്ച് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വേറെ ലോക്കൽ ഡിസ്കിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ബ്രൗസ് ക്ലിക്ക് ചെയ്ത് ഡിയിലോ അല്ലെങ്കിൽ വേറെ ലൊക്കേഷനിലോ മാറ്റാവുന്നതാണ്. ഞാൻ ഡീഫോൾട്ടായി ഈ ലൊക്കേഷനിൽ തന്നെ വെക്കുകയാണ്. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആദ്യമായാണ് നിങ്ങൾ ബ്ലെൻഡർ ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ ഇവിടെ കുറച്ച് സെറ്റിങ്സുകൾ കാണുന്നതായിരിക്കും. അതിൽ സെലക്ട് വിത്ത് ലെഫ്റ്റ് ക്ലിക്ക് ഉണ്ടാവും, റൈറ്റ് ക്ലിക്ക് ഉണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ലെഫ്റ്റ് ക്ലിക്ക് ആയിരിക്കും ഞാൻ ഒന്നും കൂടി റെക്കമെൻഡ് ചെയ്യുന്നത്. അതേപോലെ നിങ്ങൾക്ക് തീം, ബ്ലെൻഡർ ഡാർക്കോ ലൈറ്റോ നിങ്ങൾക്ക് വേണ്ട സെലക്ട് ചെയ്യാം. ബാക്കി ഡീഫോൾട്ട് സെറ്റിങ്സ് എല്ലാം അതുപോലെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു സ്പ്ലാഷ് സ്ക്രീൻ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇത് ഒഴിവാക്കാനായി ജസ്റ്റ് മൗസ് സൈഡിൽ കൊണ്ടുവന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലെൻഡറിൻ്റെ യൂസർ ഇൻ്റർഫേസ്. ഇതിൽ നമുക്ക് കുറേ വിൻഡോസ് കാണാം. ഓരോ വിൻഡോസിനെയും എഡിറ്റർ എന്ന് വിളിക്കും. അപ്പോൾ എല്ലാ എഡിറ്റേഴ്സിനെയും നമുക്കൊന്ന് വേഗം പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ മെയിൻ 3D വ്യൂ പോർട്ട്. നമുക്കൊരു ഡിഫോൾട്ട് ക്യൂബ് കാണാം, അതേപോലെ ഒരു ലൈറ്റും കാണാം, ക്യാമറയും കാണാം. ഇവിടെ ലെഫ്റ്റിൽ വന്നാൽ നമുക്ക് ടൂൾ ബാർ കാണാം. ടി പ്രസ് ചെയ്താൽ നമുക്ക് ടൂൾ ബാർ ഓപ്പണായി കിട്ടുന്നതായിരിക്കും. ഇത് നമ്മൾ മാറ്റുന്നത് അനുസരിച്ച് ടൂൾ ബാറിലെ ഓപ്ഷൻസ് എല്ലാം മാറുന്നതായിരിക്കും. അപ്പോൾ ഈ 3D വ്യൂ പോർട്ടിലാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. മോഡലിംഗ് ആയാലും ടെക്സ്ചറിങ് ആയാലും അതേപോലെ ലൈറ്റിംഗ് എല്ലാ അധികം കാര്യങ്ങളും ചെയ്യുന്നത് 3D വ്യൂ പോർട്ടിലാണ്. അതേപോലെ ഈ വ്യൂ പോർട്ടിൽ നിന്ന് എൻ പ്രസ് ചെയ്താൽ നമുക്ക് നാവിഗേഷൻ ബാർ കാണുന്നതായിരിക്കും. ഇതിലും കുറേ ഓപ്ഷൻസ് കാണാം. റൈറ്റിൽ വന്നാൽ ഇവിടെ കാണുന്നതാണ് ഈ ഒരു എഡിറ്ററാണ് ഔട്ട്ലൈനർ. ഇവിടെ നമ്മൾ ആഡ് ചെയ്ത ഓബ്ജക്ട്സ് ഇതിൽ കാണുന്നതായിരിക്കും. അതേപോലെ ഈ ഔട്ട്ലൈനറിൽ നമുക്ക് നമ്മുടെ ഓബ്ജക്ട്സ് എല്ലാം ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കാവുന്നതാണ്. താഴെ വന്നാൽ ഈ എഡിറ്ററിനെയാണ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഇതിൽ ഒരുപാട് പ്രോപ്പർട്ടീസ് നമുക്ക് കാണാവുന്നതാണ്. റെൻഡർ പ്രോപ്പർട്ടീസ്, ഇവിടെ റെൻഡർ സെറ്റിങ്സ് ഒക്കെ നമുക്ക് മാറ്റാം. അതേപോലെ ഔട്ട്പുട്ട് പ്രോപ്പർട്ടീസ്, അതായത് നമ്മുടെ ഔട്ട്പുട്ട്, റെസൊല്യൂഷൻ, ഫ്രെയിം റേറ്റ്, എക്സ്പോർട്ടിംഗ് ഫയൽ, അതൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതേപോലെ ലെയർ പ്രോപ്പർട്ടീസ്, സീൻ പ്രോപ്പർട്ടീസ്, വേൾഡ് പ്രോപ്പർട്ടീസ്, നമുക്ക് സ്കൈ ടെക്സ്ചർ വെക്കണമെന്നുണ്ടെങ്കിൽ, അതേപോലെ കളക്ഷൻ, ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ്, ഒരു ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടീസ്, പിന്നെ മോഡിഫയർ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ്, പാർട്ടിക്കൽ സെറ്റിങ്സ്, ഫിസിക്സ്, കൺസ്ട്രെയിൻസ്, അതേപോലെ ഡേറ്റ പ്രോപ്പർട്ടീസ്, മെറ്റീരിയൽസ്, കളറിങ് ചേഞ്ച് ചെയ്യാൻ ആൻഡ് ടെക്സ്ചേഴ്സ്. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്ന വീഡിയോസിൽ പോകുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ താഴെ നോക്കിയാൽ നമുക്ക് ടൈം ലൈൻ കാണും. ഇതാണ് നമ്മുടെ ടൈം ലൈൻ. അപ്പോൾ ഇവിടെ നമുക്ക് പോസ് ആൻഡ് പ്ലേ ചെയ്യാം, കീ ഫ്രെയിം വെക്കാം, ആനിമേഷൻ ചെയ്യാം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ ഇതിൽ പറ്റും. ഇനി നമുക്കൊരു എഡിറ്റർ മാറ്റണമെന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഇവിടെ ഈ ഒരു എഡിറ്റർ മാറ്റണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് കാണാവുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടത് സെലക്ട് ചെയ്യാം. ഉദാഹരണത്തിന് 3D വ്യൂ പോർട്ട് സെലക്ട് ചെയ്താൽ ഇവിടെ 3D വ്യൂ പോർട്ട് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ ഈ എഡിറ്റർ, ഈ ഒരു എഡിറ്റർ വേണ്ട എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ കോർണർ വന്ന് ഈ പ്ലസ് സൈൻ കാണുന്നിടത്ത് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ഡ്രാഗ് ചെയ്ത് റിലീസ് ചെയ്താൽ ആ ഒരു എഡിറ്റർ പോകുന്നതായിരിക്കും. അതേപോലെ വീണ്ടും ആ എഡിറ്റർ തിരിച്ച് വേണം എന്നുണ്ടെങ്കിൽ പ്ലസ് സൈൻ കാണുന്നിടത്ത് ഈ കോർണറിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. അതിനുശേഷം വേണ്ട എഡിറ്റർ എടുക്കുക. അതേപോലെ നമുക്ക് ഒരു എഡിറ്ററിനെ സ്പ്ലിറ്റ് ചെയ്യാം. ഹൊറിസോണ്ടലായിട്ടോ വെർട്ടിക്കലായിട്ടോ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഇവിടെ അതിനുവേണ്ടി ഇവിടെ കോർണറിൽ പ്ലസ് സൈൻ കാണുന്നിടത്ത് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ
എക്സ്ട്രാ ഒരു എഡിറ്റർ വേർട്ടിക്കലായി കിട്ടുന്നതായിരിക്കും. അതേപോലെ ഹൊറിസെൻ്റലായി വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്കിവിടെ കോണ്ടറിൽ വന്ന് ഡ്രാഗ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്യാവുന്നതാണ്. വേറെ ഒരു രീതിയിലും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അതിനായി നമ്മളിവിടെ റൈറ്റിലൊരു ഈ തിൻ ലൈൻ കാണുന്നിടത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് വേണ്ട സ്പ്ലിറ്റ് നമുക്ക് ചെയ്യാവുന്നതാണ്. വേർട്ടിക്കൽ സ്പ്ലിറ്റ് ചെയ്താൽ ഈ ഒരു ലൈൻ വരും. ഇതിപ്പോൾ വേർട്ടിക്കലാണ്. ഈ സമയത്ത് തന്നെ നമ്മൾ ടാബ് പ്രസ് ചെയ്താൽ ഹൊറിസോണ്ടലായിട്ടും സ്പ്ലിറ്റ് ചെയ്യാവുന്നതാണ്. സോ ടാബ് നമുക്ക് ഹൊറിസോണ്ടലായിട്ടോ വേർട്ടിക്കലായിട്ടോ മാറ്റാവുന്നതാണ്. സോ ഞാൻ ഇവിടെ ടാബ് നീക്കി ഹൊറിസോണ്ടൽ ലൈൻ വേണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഹൊറിസോണ്ടലായിട്ട് എനിക്ക് പുതിയൊരു എഡിറ്റർ സ്പ്ലിറ്റ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. ഈ ഒരു എഡിറ്റർ വേണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ വന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ജോയിൻ ഏരിയ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ ഒരു എഡിറ്ററിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ ആ ഒരു എഡിറ്റർ പോകുന്നതായിരിക്കും. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ബേസിക് നാവിഗേഷനാണ്. എങ്ങനെ നമുക്ക് ഓർബിറ്റ് പാൻ റൊട്ടേറ്റ് അല്ലെങ്കിൽ സൂം ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സീനിൽ റൊട്ടേറ്റ് ചെയ്യാനായി നമുക്ക് ജസ്റ്റ് മിഡിൽ മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡ്രാഗ് ചെയ്താൽ നമുക്ക് സീനിൽ ഓർബിറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഷിഫ്റ്റ് ബട്ടൺ പ്ലസ് മിഡിൽ മൗസ് ബട്ടൺ ചെയ്താൽ നമുക്ക് പാൻ ചെയ്യാം. സ്ക്രോൾ ചെയ്താൽ നമുക്ക് സൂം ഇൻ ഓർ സൂം ഔട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് സെയിം ചെയ്യാവുന്നതാണ്. ഓർബിറ്റ് ചെയ്യാം, സൂം ചെയ്യാം, പാൻ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാമറ വ്യൂ ആണെന്നുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്താൽ ക്യാമറ വ്യൂ ആയിരിക്കും ലഭിക്കുന്നത്. ക്യാമറ വ്യൂവിൽ നിന്ന് പുറത്തു പോകാനായി ഈ ജസ്റ്റ് വീണ്ടും ക്ലിക്ക് ചെയ്താൽ മതി. ക്യാമറ വ്യൂവിലേക്ക് പോകാനായുള്ള ഷോർട്ട് കട്ടാണ് നംപാഡ് സീറോ. നിങ്ങളുടെ കീബോർഡിൽ നംപാഡ് സീറോ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ക്യാമറേൻ്റെ വ്യൂവിലേക്കോ അല്ലെങ്കിൽ അതിന് പുറത്തോ പോകാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഷോർട്ട് കട്ട് കീ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ കാണുന്നിടത്ത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മതി. ഇവിടെ ഞാൻ പ്രസ് ചെയ്യുന്ന കീസ് എല്ലാം നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ബ്ലെൻഡറിൻ്റെ ബേസിക് അറിഞ്ഞിരിക്കേണ്ട യൂസർ ഇൻ്റർഫേസ്.